ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈലാസ് മോം. ചുരിദാർ നെക്ക് ഈസി ആയിട്ടും പെർഫെക്റ്റായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതിന് വേണ്ട ലൈനിങ് ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് പാർട്ടിൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് ലൈനിങ് പീസിലും ചെയ്തിട്ടുണ്ട്, മെയിൻ ഫാബ്രിക്കിലും. ഇതുപോലെ നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരു പീസ് ക്യാൻവാസ് ആണ്. ഇതിൻ്റെ വീതി 11 ഇഞ്ചുണ്ട്, ഡെപ്ത് എബൌട്ട് 8 ഇഞ്ച് ഉണ്ടാവും. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ആകെ വരുന്നത് 7 ഇഞ്ചാണ്. അതിനേക്കാളും 3-4 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം. ഡെപ്തും അതുപോലെ തന്നെ. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഗ്ലൂ ഉണ്ടാവും, അതാണ് നമുക്ക് ഫാബ്രിക്കിനോട് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ചെയ്യാനുള്ളത്. ഇത് വീണ്ടും നമുക്ക് രണ്ടായും കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിടാം. ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അതിനുശേഷം സെൻറ്റർ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു 3.5 ഇഞ്ച് വിഡ്ത്താണ് ഞാൻ നെക്കിന് എടുത്തിട്ടുള്ളത്. ഡെപ്ത് ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നല്ല വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 4-4.5 ഇഞ്ച് വരെയൊക്കെ എടുക്കാറുണ്ട്. എനിക്ക് ചെറിയ കഴുത്താണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചെറുതെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് ഈ ഒരു ഹാഫ് പോർഷനിൽ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി മുകൾ ഭാഗത്തുനിന്ന് 1.25 ഇഞ്ചോളം താഴ്ത്തിയിട്ട് നമുക്കിതുപോലെ ഒന്ന് നമ്മുടെ ഡിസൈൻ വരച്ചത് വരെ മാത്രം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിടാം. സെൻറ്റർ കട്ടായി പോവാണ്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം. ഇത് നമ്മൾ ഇതിൻ്റെ ഗ്ലൂ ഉള്ള ഭാഗം നമ്മളെ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യണവർ ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് വെറുതെ ഒന്ന് കറക്റ്റായിട്ട് തെന്നിപ്പോവാതെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിലായിട്ട് നമ്മളെ ലൈനിങ് പീസ് ക്യാൻവാസ് വെച്ച ഭാഗം ഇതുപോലെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ലൈനിങ് പീസിലെയും മെയിൻ പീസിലെയും സെൻറ്റർ മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് വെച്ചാൽ മതി, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ അരികിലൂടെ ക്യാൻവാസിന് തട്ടാണ്ട് അതിനേറ്റവും അടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് അടിച്ചു പോകരുത്. ഇതുപോലെ കുറച്ച് അടിച്ചതിന് ശേഷം ഈ നീഡിൽ ഇതേപോലെ ഇറക്കി വെച്ച് നമ്മൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഫാബ്രിക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അതിന് റൗണ്ട് നെക്ക് ആണെങ്കിലും അതെ, നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് അല്പം മാറിയിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട്. ഇനി നമുക്കിവിടെ ഷാർപ്പായി നിൽക്കുന്ന ഭാഗം ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് വരെ ഒരിക്കലും സ്റ്റിച്ചിനെ തട്ടരുത്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ സ്റ്റിച്ച് വരെ ഇങ്ങനെ കട്ടിങ് കൊടുക്കാം. ഇടയിൽ അടുത്തടുത്തായിട്ട് കുറച്ചുകൂടെ കട്ടിങ് ഇതുപോലെ കൊടുക്കണേ, എന്നാൽ മാത്രമേ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചുളിവില്ലാണ്ട് വരണമെങ്കിൽ ഈ കട്ടിങ് മസ്റ്റായിട്ട് ചെയ്യണം. ഇനി നമുക്കിത് ബാക്കിലോട്ട് തന്നെ മറിച്ചിടാം. ഈ സമയത്ത് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഇളക്കി മാറ്റി കൊടുക്കാം. ഇതിന് നമ്മുടെ നെക്ക് നല്ല
കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ബാക്ക് പാർട്ടിൽ നമുക്ക് ലൈനിങ് അതുപോലെ മേലെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അതേ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു 3 ഇഞ്ച് ഡെപ്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതല്ലാത്തവർക്ക് ഒരു ബിഗിനേഴ്സിനൊക്കെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഫ്രണ്ട് നെക്കിന് ക്യാൻവാസിൻ്റെ ഉൾഭാഗത്ത് നിന്ന് നമ്മൾ മാറ്റിയെടുത്ത പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അതിലിങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈനിങ്ങിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെയാണ് അയൺ ചെയ്ത് ഒട്ടിക്കുക ചെയ്യണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് പറിച്ച് മാറ്റിയെടുക്കാം. ഇനി ഉൾഭാഗം അതുപോലെ കട്ട് ചെയ്ത് ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൽ തട്ടാതെ കുറച്ചധികം കട്ടിങ്സ് ഇങ്ങനെ കൊടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യൽ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം അതിനോട് ഫേസ് ചെയ്തിട്ട് തന്നെ ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡർ വെക്കണം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് രണ്ട് മാറ്റി വെക്കുക. ബാക്കി 3 പീസും കൂടെ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമുക്ക് അത് തന്നെ ചെയ്യാം. ഇനി നമുക്ക് മാറ്റി വെച്ച ലൈനിങ് പീസ് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ ഇതുപോലെ കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ രണ്ട് ലൈനിങ് പീസും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ലൈനിങ് ഫ്രണ്ട് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ മറിച്ചിടാം. നെക്കിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച്, കൈയിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊരു 3/4 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഫ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിലത്തെ ലൈനിങ് ബാക്കിലോട്ട് തന്നെ മറിച്ചിടാം. കണ്ടപ്പോൾ ഷോൾഡറിൽ തുമ്പക്കുള്ളിലേക്ക് പോയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ ബാക്ക് നെക്കൊന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.